ഗാസയ്ക്ക് നേരെയുള്ള കൂട്ടക്കുരുതിയും കൊടും ക്രൂരതയും അവസാനിക്കുന്നില്ല ഇപ്പോഴതാ ആശുപത്രിക്ക് നേരെ പോലും സ്ഫോടനം നടന്നിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഗാസയിലെ ആശുപത്രിയിൽ ബോംബ് പൊട്ടി അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ അൽ അഹ്ലി അറബ് ആശുപത്രിയിലാണ് അർദ്ധരാത്രിയോടെ ആക്രമണം നടന്നത് നാലായിരം അഭയാർത്ഥികളെങ്കിലും ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന പലസ്തീൻ ആരോപിച്ച് രംഗത്തെത്തിയിരുന്നെങ്കിലും ഇസ്രായേൽ ഇത് തള്ളുകയാണ് പലസ്തീൻ തീവ്രവാദ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഗാസയിലെ ആശുപത്രി ആക്രമിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഗാസയിലെ ആശുപത്രി തകർത്തത് ഭീകരരാണ് ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ അവരുടെ മക്കളെയും കൊലപ്പെടുത്തുകയാണെന്നും കുറിപ്പിലൂടെ നെതിന്യാഹു കൂട്ടിച്ചേർത്തു പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് മിലിറ്ററി ഗ്രൂപ്പ് ഇസ്രയേൽ ലക്ഷ്യമാക്കി നടത്തിയ റോക്കറ്റ് ആക്രമണം പരാജയപ്പെട്ട ആശുപത്രിയിൽ പതിക്കുകയായിരുന്നുവെന്ന് ഇസ്രയേൽ സൈന്യവും പറഞ്ഞു ഗാസയിൽ നിന്നുയർന്ന റോക്കറ്റാണ് ആശുപത്രിയിൽ വീണതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് വ്യക്തമാക്കി ആശുപത്രിയിൽ സ്ഫോടനമുണ്ടാകുന്ന സമയത്ത് ഗാസയിൽ നിന്ന് നിരവധി റോക്കറ്റുകൾ ഉയർന്നിരുന്നു ഈ റോക്കറ്റുകളിൽ ഒന്നാണ് ആശുപത്രിയിൽ വീണതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു സ്ഫോടനത്തിൽ അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ യുദ്ധത്തിലേക്ക് വഴിമാറിയതിന് പിന്നാലെ ഗാസയിൽ നടന്ന ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമായിരുന്നു ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ഇസ്രായേലിൽ എത്താനിരിക്കെയാണ് ആശുപത്രിയിൽ സ്ഫോടനമുണ്ടായത് ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ജി സി സി രാജ്യങ്ങൾ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് നൂറു മില്യൺ അടിയന്തര സഹായം നൽകുമെന്ന് ജി സി സി രാജ്യങ്ങൾ അറിയിച്ചു കൂട്ടക്കൊലയാണ് ഉണ്ടായതെന്ന് ഖത്തർ വ്യക്തമാക്കിയപ്പോൾ യുദ്ധകുറ്റമാണെന്നായിരുന്നു ജോർദാന്റെ പ്രതികരണം അതേസമയം മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തകർന്ന ആശുപത്രിയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ആശുപത്രി പൂർണമായും തകർന്ന അവസ്ഥയിലാണ് ആക്രമണം നടക്കുമ്പോൾ നാലായിരത്തോളം അഭയാർത്ഥികൾ ആശുപത്രിയിലും പരിസരത്തുമായി ഉണ്ടായിരുന്നു പലരും വീടുപേക്ഷിച്ച് എത്തിയവരായിരുന്നു ഇവരിൽ പലരും ആക്രമണത്തിനിരയായതിനാൽ മരണസംഖ്യ ഉയരുമെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന റിപ്പോർട്ട് ഗാസയിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അപലപിച്ച ഗൾഫ് രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചു ക്രൂരമായ കൂട്ടക്കൊല അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു കൂട്ടക്കൊല എന്നും യുദ്ധകുറ്റമാണെന്ന് ജോർദാനും പ്രതികരിച്ചു ആശുപത്രി ആക്രമണത്തെ തുടർന്ന് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനുമായുള്ള കൂടിക്കാഴ്ച നീട്ടിവെക്കാൻ ജോർദാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബൈഡൻ കിങ് അബ്ദുള്ള ഈജിപ്ത് പ്രസിഡന്റ് സി സി മഹമ്മൂദ് അബ്ബാസ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയാണ് ജോർദാൻ റദ്ദാക്കിയത് അതേസമയം ഗാസേലി ആശുപത്രി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനിക നടപടി നിർത്തിവെക്കണമെന്ന് ജി സി സി രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു നൂറ് മില്യൺ അടിയന്തര സഹായം നൽകുമെന്നും ജി സി സി രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ ജോർദാൻ സന്ദർശനത്തിനായി വാഷിംഗ്ടണിൽ നിന്ന് തിരിച്ചു ഗാസയിലെ ആശുപത്രി ആക്രമണത്തിന് ശേഷം സ്ഥിതി കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലും ഇസ്രയേൽ സന്ദർശിക്കുന്നതിന് മാറ്റം വരുത്താതെയാണ് ബൈഡന്റെ യാത്ര ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ബൈഡൻ വൈറ്റ് ഹൌസിൽ നിന്ന് ഇസ്രയേൽ സന്ദർശനത്തിനായി പുറപ്പെട്ടത് ഇന്ന് തന്നെ ബൈഡൻ നതന്യാഹുവുമായി സുപ്രധാന കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം